വിശേഷങ്ങൾ പങ്കുവച്ചോണ്ടിരിക്കുന്നത് ഗാനരചയിതാവ് ഹരിനാരായണാണ് ഹരി കവിതകളിലൂടെയാണ് ഈ ഒരു ഗാനരചന രംഗത്തേക്ക് വന്നതെന്ന് പറഞ്ഞു ഏത് പ്രായം തൊട്ടാണ് കവിത എഴുതി തുടങ്ങിയത് എങ്ങനെയാണ് ആ ഒരു താല്പര്യം വന്നത് കവിതകളിലേക്ക് ചെറുപ്പത്തിലെ ചെറിയ ചെറിയമാര് കവിത ആസ്വദിക്കുന്നവരായിരുന്നു കവിതയും ശ്ലോകങ്ങളും ഒക്കെ അപ്പോൾ അത്തരത്തിൽ ഒരു കാഴ്ചപ്പാടിൽ കവിത കേൾക്കുകയും അല്ലെങ്കിൽ കവിതയോടൊരു ഇഷ്ടം തോന്നുകയും ചെയ്തിരുന്നു ഏതാണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ചെറിയ തോതിൽ കവിത എഴുതാൻ തുടങ്ങിയത് ഇന്നും ആ ചെറിയ തോതിൽ തന്നെ നിലനിൽക്കുന്നു പിന്നെ ചില ആനുകാലികങ്ങളിൽ അതായത് ഭാഷാഭോഷണി കലാമതി തുടങ്ങിയിട്ടുള്ള ആനുകാലികങ്ങളിലൊക്കെ കവിത വന്നിട്ടുണ്ട് കവി എന്ന അതോ കവിതാണോ കൂടുതലായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് അല്ല പാട്ടെഴുത്ത് കവി എന്ന രീതിയിൽ അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഒരു കവിത എഴുതിയത് എഴുതിയതോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കവിത എഴുതിയത് കൊണ്ട് മറ്റേ നമ്മള് കവിയായി മാറണമെന്നില്ലല്ലോ അതൊരു സമഗ്ര സ്വഭാവമുള്ള വാക്കാണല്ലോ കവി കുഞ്ഞുണ്ണി മാഷ് പറയുന്ന പോലെ ഒരു കവിതയിൽ ഒരു കവി വേണം ഒരു വിധ വേണം എന്ന് പറയുന്ന പോലെ ഒരു കവി എന്ന് പറയുന്നത് ഒരു ഋഷിതുല്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അത് നമുക്കൊന്നും പെട്ടെന്ന് എത്താൻ പറ്റുന്നതല്ല അപ്പോൾ ഒരു കവിയാവണം എന്നുള്ളത് യഥാർത്ഥ ഒരു കവിയാവണം എന്നുള്ളത് ഒരു സ്വപ്നമാണ് പിന്നെ പാട്ടെഴുത്തുകാരനും അതുപോലെ തന്നെയാണ് പാട്ട് എഴുത്തുകാരനാവാൻ ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ചൊല്ലാവോ എന്റെ ഒരു കവിത ഒന്നാമത് കവിത ചൊല്ലാൻ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കവി എന്ന് പറഞ്ഞത് കവി ആയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എന്റെ കവിതയിൽ എനിക്കത്ര വിശ്വാസം പോരാ പിന്നെ ചൊല്ലാൻ അത്രം എടുക്കുക അല്ലെങ്കിൽ നാലു വരി ചൊല്ലാം മൃതി തൽപ്പം എന്ന് മൃതി തൽപ്പം എന്നാണ് കവിത ചെമ്പട കൊട്ടി വരുന്നു തമസ്ലതിന്നൊലി ഖണ്ട്ഗതി പഞ്ചരമ ചമയുന്ന കരിമ്പന തന്നിരുകിന്നൽഗംബര നൃ നിന്റെ നിജാങ്കണമിവിടം കവല്ലും ഗന്ധം സന്ധ്യയോടൊത്തൊരുമിച്ചും അടങ്ങാച്ചെങ്കനോടെ പടർന്നു കാറ്റ മഞ്ഞിന്മാറി മലതൻ ചുമലി പൊതുവേ യുവതലമുറയിൽപ്പെട്ട ഗാന ചേതാക്കൾക്ക് പദസമ്പത്ത് അത്ര എന്ന് വെച്ചാൽ പഴയൊരു കാലം വെച്ച് നോക്കുമ്പോൾ അതിനകത്തൊരു കാവ്യാത്മകതയോ അല്ലെങ്കിൽ ഒരു പദസമ്പത്തോ ഒക്കെ കുറവായിട്ട് ഉള്ള രീതിയിലാണ് കണ്ടുവരുന്നത് പക്ഷേ ഹരിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ആ ഒരു ഒരു ഭാഷയിലുള്ള അറിവ് കൂട്ടുന്നതിനായിട്ട് എന്താണ് ചെയ്യാറുള്ളത് ഭാഷയിൽ അത്ര വലിയൊരു അറിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിലും വായിക്ക വായിക്കാറുണ്ട് മറ്റേ കവിതകൾ വായിക്കാറുണ്ട് അത് ചെറുപ്പം തൊട്ടേ എൻ്റെ ചെറിയച്ഛന്മാർ തന്ന ഒരു അനുഗ്രഹം അതായത് എന്നെ കവിത പഠിപ്പിച്ച ചെറിയച്ഛന്മാർ തന്ന ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ കവിത കവിത വായിക്കാറുണ്ട് വായിക്കാറുണ്ടെന്ന് വായിക്കാറുണ്ട് ആ അതെ വേദം വേദങ്ങളുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ചെറു ചെറിയ രീതിയിൽ വേദം പഠിച്ച അല്ലെങ്കിൽ അതിരാത്രം സോമയാഗം തുടങ്ങിയിട്ടുള്ള ഒരു അങ്ങനെ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് അപ്പം എൻ്റെ അച്ഛനും അങ്ങനത്തെ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിരുന്നു പങ്കെടു അല്ലെ പങ്കെടുക്കുന്നുണ്ട് അപ്പം ഞാനും ആ രീതിയിൽ ചെറുപ്പം തൊട്ടേ അത്തരം ഈ മന്ത്രങ്ങളുടെയൊക്കെ ലോകത്ത് സഞ്ചരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും ചെറുതായി സഞ്ചരിക്കുന്നു ഒരു നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യത്തിന് എൻ്റെ ഈ പദ പദസമ്പത്തിൻ്റെ അല്ലെങ്കിൽ പദങ്ങൾ വരുന്നതിൽ ഇതൊരു പക്ഷേ ഇത്തരം മന്ത്രങ്ങൾ എന്നെ കുറച്ച് സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഒരു പ്രത്യേകം ഇങ്ങനെ താളത്തിലൊക്കെയാണ് ചൊല്ലി പഠിപ്പിക്കുന്നത് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ ആട്ടി ആ രീതിയിൽ പക്ഷേ തെറ്റായിരിക്കാം പക്ഷെ എന്നിരുന്നാലും ആ ഒരു താള ബോധവും ഒക്കെ ഇങ്ങനെ കവിത എഴുതാൻ അത് അത് ഒരു അല്ല 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 എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നുള്ളതിനെ കുറിച്ച് പറയാമോ ഒരു ആദ്യം ഇത്തരത്തിൽ അത് ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് കാരണം ഈ മന്ത്രങ്ങൾ മുഴുവൻ ഒരു താളനിബദ്ധമായിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് വാക്കുകൾ പ്രത്യേകിച്ച് അധികവും സംസ്കൃതത്തിലുള്ള വാക്കുകളുടെയാണ് ഇതിനെ ഒരു ബന്ധിപ്പിക്കുന്ന രീതി കൊണ്ട് ഇതില് ഈ കുറെ സംസ്കൃത പദങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണല്ലോ ഇത്തരം വേദത്തിലുള്ള ഈ സ്റ്റാൻസാസ് ഒക്കെ വരുന്നത് പിന്നെ മാത്രമല്ല അതിന് കൃത്യമായിട്ടുള്ളൊരു താളം നമ്മൾ ഛന്ദസ് എന്നാണ് വേദത്തിൽ പറയുന്നത് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന വൃത്തം അപ്പം ഛന്ദോബദ്ധമാണ് അല്ലെങ്കിൽ വൃത്ത നിബദ്ധമാണ് വേദം അത് ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടം വരെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇത് ചൊല്ലി വരുന്നത് അർത്ഥം അറിയാതെ കണ്ടാണല്ലോ അപ്പോൾ നമ്മളെ കുറെയൊക്കെ ഈ സൗണ്ടിങ് ഇന്ന് പറയുന്ന സൗണ്ടിങ്ങിൻ്റെയും അല്ലെങ്കിൽ തന്നെ ഒരു വാക്കിൻ്റെ ഘടനയുടെ അല്ലെങ്കിൽ ഒരു താളത്തിൻ്റെ നമ്മൾ അറിയാതെ നമ്മളിലേക്ക് വരും ഒരു പക്ഷെ അത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഈ വേദം അല്ലെങ്കിൽ മന്ത്രങ്ങളോടുള്ള ഒരു അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചൊല്ലിയത് തന്നെയാണ് എന്നെ ഏറ്റവും സഹായിച്ചതെന്ന് തോന്നുന്നു ഈ വേദങ്ങളുടെ ആദ്യം അർത്ഥം അറിയാതെയാണ് ആദ്യകാലങ്ങളിൽ പഠിച്ചതെന്ന് പറഞ്ഞു പിന്നീട് സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ കാര്യമായി തന്നെ പഠിച്ചിട്ടുണ്ടോ അപ്പൊ അത് പദസമ്പത്ത് കൂട്ടാൻ അത് സഹായിച്ചിട്ടുണ്ടോ സംസ്കൃതം കാര്യമായിട്ടുള്ള ഒരു പഠനമൊന്നും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല നമ്മൾ ഈ പിന്നെ മിനിമം ആയിട്ട് അതായത് ഈ വേദത്തിലെ ചില മന്ത്രങ്ങൾ ചില ചടങ്ങുകൾക്ക് പ്രയോഗിക്കേണ്ടി വരുമ്പോൾ മിനിമം ആയിട്ടുള്ള ഒരു പദങ്ങളുടെ ഒരു അർത്ഥം അറിയാനോ അല്ലെങ്കിൽ പദങ്ങളുടെ ഈ കൂടിച്ചേരൽ സന്ധി അറിയാനോ ഉള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ കുറച്ചുകൂടി വന്നപ്പോൾ നമ്മൾ ഈ ഞാൻ ചെറുതായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ അതിരാത്രം ഒക്കെ ആയി ബന്ധപ്പെട്ട് എഴുതിയിരുന്നു അപ്പോൾ ഈ എഴുത്തുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇതിൻ്റെ അർത്ഥമറിയാനും അതിനൊരു അന്തരാർത്ഥം അറിയാനൊക്കെ ഉള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുറച്ചെങ്കിലും അല്ല സംസ്കൃതത്തിൻ്റെ ഒരു അറിവിൽ നിന്നല്ല നമ്മുടെ പരിമിതമായ അറിവ് വച്ച് ഞാൻ ഇതിനെ അറിയാൻ കുറച്ച് ശ്രമിച്ചിട്ടുണ്ട്